رحم الله عبدا ترنبي برني صلى الله عليه وسلم رحم الله عبدا ارعدمك الله رحمة شيئتي كانت لأخيه عنده مظلمة في عرض أو مال അഭിമാനത്തിലോ സമ്പത്തിലോ എന്തെങ്കിലും ഒരു ളുൽമ് ചെയ്ത തന്റെ കൂട്ടുകാരനോട് ഫജാഅഹു അയാളുടെ അരികത്തേക്ക് ചൊല്ലുകയും ഫസ്തഹല്ലഹു എനിക്ക് നിങ്ങൾ ഹലാലാക്കി തരണം മാപ്പ് തരണം എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു ഖബ്ല അൻ യുഖദ വലൈസ തമ്മ ദീനാറു വലാ ദിർഹമുൻ പൈസ കൊണ്ട് കാര്യങ്ങൾ നടക്കാത്ത ഒരു ലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഒരാളോട് എനിക്ക് മാപ്പ് തരണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം. അല്ലാഹ് നോക്കണം, ഒരു ദുആ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവൻ ചെയ്തതോ വേണ്ടാത്ത കാര്യം, മറ്റവനെ പറ്റി ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് അപഹരിച്ചു, എന്നിട്ട് ആരുടെ അഭിമാനമാണോ ക്ഷതം വരുത്തിയത് അയാളോട്, ആരിൽ നിന്നാണോ സമ്പത്ത് എടുത്തത് അയാളോട് ചെന്നിട്ട് എനിക്ക് മാപ്പ് തരണം എന്ന് ചോദിച്ചാൽ ആ ചോദിച്ചവന് റഹ്മത്ത് കൊടുക്കണം. മടച്ചവനെ ആര് ദുആ ചെയ്യാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചോദിക്കാനുള്ള പ്രചോദനം കൂടിയാണ്. ഞാൻ ചോദിക്കുമ്പോഴേക്ക് ഞാൻ ചെറുതായി പോവോ, ഞാൻ മോശമായി പോവോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ കിബറാണ്, അഹങ്കാരമാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. من تواضع لله رفعه الله الله ني വേണ്ടി വിനയവും താഴ്മയും കാണിച്ചാൽ അവരെ അല്ലാഹു ഉയർത്തുന്നാണ്. നമ്മൾ എന്ത് ചെയ്യുക? അഹങ്കാരം കാണിക്കരുത്. ഒരുത്തപ്പെടുക ചോദിക്ക, പച്ചയിൽ പറയുന്നേ എനിക്ക് മാപ്പ് തരണം കേട്ടോ, നിങ്ങൾ മാപ്പാക്കി തരണം, ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കും വേണമെന്നാണ്.